കോവിഡ് 19 കൊറോണ വൈറസ് ലോകമാകെ തന്നെ അതിൻ്റെ ശക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും അതിൽ ഇപ്പോൾ എഫക്റ്റ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ ആണെന്ന് തോന്നുന്നു അധികം എഫക്റ്റ് ആയിട്ട് നിൽക്കാത്ത ഒരു രാജ്യം. കാരണം പ്രതീക്ഷിച്ചത് പോലെ 135 കോടി ജനസംഖ്യയുള്ളതും ഏറ്റവും അധികം സ്ലംസ് ചേരികളുള്ളതുമായ ഒരു രാജ്യം ഇന്ത്യ ആണ്. എന്നിട്ട് പോലും ഒരു കൊറോണയുടെ വ്യാപനത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല. മരണനിരക്കും കുറവാണ്, ഇപ്പം പിടിപെടുന്ന രോഗികളുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ആശ്വാസം കൊള്ളേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യക്ക്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ ഇതല്ല. പലയിടത്തും ഈയാമ്പാറ്റകളെ പോലെയാണ് മനുഷ്യർ മരിച്ചു വീഴുന്നത്. ദിവസം ചെല്ലുന്തോറും മരണത്തിൻ്റെ നിരക്ക് ഇങ്ങനെ കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബ്രിട്ടനിൽ മാത്രം ഇന്നലെ ഒരു ദിവസം കൊണ്ട് 563 പേരാണ് മരിച്ചത്. ആ മരിച്ചവർ 2 മലയാളികളും ഉൾപ്പെടുന്നു. ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് 2 മലയാളികൾ മരിച്ചു. പെരിന്തൽമണ്ണ സ്വദേശിയായ മലയാളി ഡോക്ടർ ഹംസ പാച്ചേരിയും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റർ സീനയുമാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ബെർമിംഗ്ഹാം NHS ആശുപത്രിയിൽ വെച്ചാണ് ഹംസ മരിച്ചത്. ഭാര്യയും 2 മക്കളുമുണ്ട്. സംസ്കാരം UK തന്നെ നടത്തും. ഡോക്ടറുടെ ഭാര്യയും കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. സാൻസിയിൽ വെച്ചാണ് സിസ്റ്റർ സീനയുടെ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 ബാച്ചുകാരനായ ഡോക്ടർ ഹംസ 40 വർഷം മുൻപാണ് ബ്രിട്ടനിലെത്തിയത്. 2 പേർക്കാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത്. ഇവർ സംസ്കാര ചടങ്ങിന് ശേഷം 14 ദിവസം ക്വാറന്റീനിൽ പ്രവേശിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബ്രിട്ടനിൽ ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത് 563 പേരാണ്. ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 2352 ആയി. 29474 പേർക്കാണ് ഇതുവരെ രോഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 10000-ലേറെ പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 4000-ലധികം പേർക്കാണ്. ഇതോടെ കേരളത്തിന് പുറത്ത് കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 6 ആയി. ബ്രിട്ടനിലെ 2 മരണങ്ങൾക്ക് പുറമെ US 2 മലയാളികളും ദുബായിലും മുംബൈയിലും 1 വീതവുമാണ് മരിച്ചത്. പത്തനംതിട്ട ഇലന്തൂർ ഈസ്റ്റ് ആല നിൽക്കുന്നതിൽ കുഴിക്കൽ, താഴയിൽ പാപ്പച്ചിയുടെ മകൻ തോമസ് ഡേവിഡ്, പത്തനംതിട്ട സ്വദേശി പരേതനായ സാമുവലിന്റെ ഭാര്യ കുഞ്ഞമ്മ എന്നിവരാണ് US മരിച്ചത്. മുംബൈയിൽ മരിച്ചത് തലശ്ശേരി കതിരൂർ സ്വദേശി അശോകനാണ്. മരണശേഷമാണ് ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ കൈപ്പമംഗലം പുത്തൻപള്ളിക്ക് സമീപം തേപ്പറമ്പിൽ പരീദ് ആണ് ദുബായിൽ മരിച്ചത്. ഇദ്ദേഹം അർബുദ രോഗിയുമായിരുന്നു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 47194 ആയി. ആകെ രോഗികൾ 935431 ആയി. രോഗബാധിതരുടെ എണ്ണത്തിൽ US ആണ് മുന്നിൽ. 210000-ലേറെ പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 5102 പേരാണ് മരിച്ചത്. 13155 പേർ മരിച്ച ഇറ്റലിയിൽ 110000-ന് മേൽ പേർക്ക് രോഗമുണ്ട്. ഈ നില തുടർന്നാൽ ലോകത്തെ രോഗബാധിതരുടെ എണ്ണം ഇന്ന് 1,000,000 കടന്നേക്കുമെന്നാണ് ആശങ്ക.